നമസ്കാരം. കേരളത്തിൽ ഭീകരത കൂടികുത്തി വാഴുകയാണെന്നും കേരളം ഭീകരതയുടെ ഒരു ഹബ്ബാണെന്നും തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും രാജ്യവിരുദ്ധതയുടെയും ഒരു ഹബ്ബാണ് യൂണിവേഴ്സിറ്റിയാണ് എന്ന് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നേരത്തെ തന്നെ തത്വമയി ന്യൂസ് നൽകിയിരുന്നു. കേരളത്തിലെ ഈ ഭീകരതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ IS ഭീകരർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കേരളത്തിൽ പല മേഖലകളിൽ പിടിമുറുക്കുന്നു, അവർ എത്തിയിട്ടുണ്ട്, അവർ കേരളത്തിലടക്കം ഭാരതത്തിൽ പലയിടത്തും സ്ഫോടനങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും യുണൈറ്റഡ് നേഷൻസ് ഈ വിഷയം അംഗീകരിച്ച് പ്രത്യേകമായ മുന്നറിയിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞതുമാണ് കേട്ടതുമാണ്. അപ്പോൾ കേരളത്തിൽ ഭീകരത എങ്ങനെ നടമാടുന്നു, കേരളത്തിലെ ഭീകരതയുടെ മതഭീകരതയുടെ തീവ്രവാദത്തിൻ്റെ ചരിത്രമെന്താണ്, പശ്ചാത്തലം എന്താണ്, അത് കാര്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം കാലങ്ങളായി മതഭീകരത ലോകം മുഴുവൻ പല തലത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഭാരതവും അതിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തെയും അവർ അതിലേക്ക് ആ ഭീകര ആക്രമണ പദ്ധതിയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന ഏറ്റവും ഖേദകരവും ദുഃഖകരവുമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളം കഴിഞ്ഞ ഇത്രയും വർഷമായി, കഴിഞ്ഞ രണ്ട് ടേണുകളായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ, NDA സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് വേണ്ട രീതിയിൽ, അവർ ആലോചിച്ച രീതിയിൽ ഇവിടെ ഭീകരത നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്നത് വാസ്തവം. പിന്നെ അവർക്ക് കൂടുതൽ കടന്നു കയറാനുള്ള ആ ഒരു അഭിവാഞ്ചയുണ്ടാകുന്നത്, ആ ഒരു ത്വരയുണ്ടാകുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇത്തരത്തിൽ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ്, എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ലക്ഷ്യം. കാരണം UPA സർക്കാർ ആയിരുന്നപ്പോൾ ഭീകരതയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താന്തോന്നി തരത്തിനോ ഒക്കെ വളരെ എളുപ്പമായിരുന്നു. വേണമെങ്കിൽ അതിൻ്റെ മന്ത്രിമാരോ അതിൻ്റെ പ്രധാനമന്ത്രിയോ വേണമെങ്കിൽ ഭീകരന്മാരുടെ തോളിൽ കയറ്റി നടക്കാൻ കഴിവുള്ളവരാണ്, അവർക്ക് അതിന് ആഗ്രഹമുള്ളവരാണ്, അവർക്ക് പണം മാത്രം മതി, രാജ്യമൊന്നുമല്ല വലുത്. ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന സർക്കാരിനാണെങ്കിൽ രാജ്യം കഴിഞ്ഞേ അവനവൻ്റെ ജീവൻ പോലുമുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് രാജ്യത്ത് ഭരണം നടപ്പിലാക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കേരളത്തിലെ ഭീകരതയുടെ മതഭീകരതയുടെ ചരിത്രം വെറുതെ ഒന്ന് മറിച്ചു നോക്കാം. ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിൽ ശക്തമാണെന്ന UN റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മളൊക്കെ ശരിക്കും അമ്പരന്നു, അങ്ങനെ ഒരു സംഭവമുണ്ടോ എന്നൊക്കെ ചോദിച്ചു പോയി. ആശങ്ക വേണം, പക്ഷേ അതിൽ അമ്പരക്കാനൊന്നുമില്ല. കാരണം 3.5 പതിറ്റാണ്ടുകളായി, ഏതാണ്ട് 35 വർഷത്തിന് മേലെയായി, പല ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിൽ വേരൂന്നി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. ഇവിടുത്തെ സർക്കാരുകൾ ഇതൊന്നും അറിഞ്ഞ മട്ടുപോലുമില്ല. രഹസ്യാന്വേഷണ ഏജൻസികളും കമ്മീഷനുകളും മുന്നറിയിപ്പ് നൽകിയിട്ട് മാറി മാറി വന്ന ഈ രണ്ട് മുന്നണി സർക്കാരുകളും ഇതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ചേകന്നൂർ മൗലവിയുടെ ദുരൂഹമായ തിരോധാനമാണ് തുടക്കം. സുന്നി ടൈഗർ ഫോഴ്സ് എന്ന ഭീകര സംഘടനയായിരുന്നു ഇതിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. 86 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആ സംഘടന പിരിച്ചുവിട്ടപ്പോൾ അതിലെ കുഴപ്പക്കാർ തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ടായ അൽ ഉമ്മയുടെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങി. കഴിഞ്ഞ ദിവസം അൽ ഉമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകളും തത്വമേ ന്യൂസ് നൽകിയിരുന്നു. കേരളത്തിൽ നിന്ന് പോയി അൽ ഉമ്മയുടെ തലപ്പത്തെത്തിയവരാണ് ഇമാം അലിയും ഹൈദർ അലിയും. ഇമാം അലി ബംഗളൂരുവിൽ 2011 കൊല്ലപ്പെട്ടു, ഹൈദർ അലി ജയിലിലായി. കോയമ്പത്തൂരിൽ BJP നേതാവ് LK അദ്വാനിയെ വധിക്കാൻ ബോംബ് സ്ഫോടന പരമ്പര നടത്തിയതും ഇതേ സംഘടനയാണ്, അൽ ഉമ്മ. നിരോധിച്ചപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർ മലബാറിൽ ജംഇയ്യത്തുൽ ഇസ്ഹാനിയ എന്ന സംഘടനയുണ്ടാക്കി. പേരുകളെ മാറുന്നുള്ളൂ, പേരുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതിപ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ ആ സംഘടന തന്നെ അതേ രീതിയിൽ പേര് മാറ്റി വേറൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രവർത്തകരും പ്രവർത്തന രീതിയും ഭീകരവാദവും എല്ലാം ഒരേപോലെ തന്നെ, പേര് മാത്രം മാറും. പേര് മാത്രം മാറ്റി പ്രവർത്തനം മറ്റ് മേഖലകളിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കോയമ്പത്തൂർ കേസ് ഉൾപ്പെടെ വിവിധ ഭീകര പ്രവർത്തന കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മാദനി ഉണ്ടാക്കിയ ISSE ഈ ശൃംഖലയുടെ തുടർച്ചയാണ് ഈ അൽ ഉമ ഉണ്ടാക്കിയതിൻ്റെ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ സംഘടന ജംഇയ്യത്തുൽ ഇസ്ഹാനിയ എന്ന സംഘടനയുടെ തുടർച്ചയായിട്ടാണ് മദനി ISSE എന്ന ശൃംഖല ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. പാക് അധിനിവേശ കശ്മീരിൽ പാക് ഭീകരന്മാരുടെ പരിശീലനം കിട്ടിയ മദനിയുടെ സംഘടന 92 നിരോധിക്കപ്പെട്ടത്. ഈ സംഘടനയ്ക്ക്, അതായത് ISSE എന്ന ഈ സംഘടനയ്ക്ക്, പാക് ഭീകരന്മാരുടെ പരിശീലനം വരെ കിട്ടിയതായുള്ള റിപ്പോർട്ടുകൾ അക്കാലത്ത് ഇൻ്റലിജൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പിന്നീട് 92 അത് നിരോധിക്കപ്പെട്ടു. തിരുവനന്തപുരം പൂന്തുറയിലെ കലാപത്തിൽ ആ സംഘടനയുടെ പങ്ക് വലുതായിരുന്നു. ആ സംഭവം അന്വേഷിച്ച അരവിന്ദാക്ഷൻ കമ്മീഷൻ സംസ്ഥാനത്തെ ഭീകര സംഘടനകളുടെ പ്രവർത്തനം അന്വേഷിക്കണമെന്ന് നിർദ്ദേശം നൽകി. സർക്കാരുകൾ ഒന്നും ചെയ്തില്ല, ഒരു ചുക്കും ചെയ്തില്ല. പിൽക്കാലത്ത് മാറാട് കടപ്പുറത്ത് നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയിലും ഭീകരബന്ധം അന്വേഷിക്കണമെന്ന കമ്മീഷൻ റിപ്പോർട്ടും ഇവിടുത്തെ ഒരു സർക്കാരും
പരിഗണിച്ചതേ ഇല്ല കണ്ടെന്ന് പോലും നടിച്ചില്ല പൂന്തുറ കലാപം നമ്മൾ ഈ പൂന്തുറ കലാപത്തിന്റെ കഥ പിന്നീടും പറഞ്ഞിട്ടുണ്ട് പൂന്തുറ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മദനിയുടെ പ്രസംഗങ്ങളാണ് മദനി ജനങ്ങളെ ഇളക്കി വിടുന്ന രീതിയാണ് വല്ലാത്ത ഒരു പ്രസംഗ ശൈലിയാണ് അബ്ദുൽ നാസർ മദനിയുടെ ഇത് കേട്ടിട്ടുള്ളവർക്കറിയാം അതായത് മതവികാരം കൊണ്ട് എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസമുള്ളവരെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗ രീതിയാണ് മദനിയുടെ ഈ പൂന്തുറ കലാപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മദനിയുടെ ഈ ISSC എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും മാത്രമല്ല ഇദ്ദേഹം പല മേഖലകളിലും നടത്തിയ പ്രസംഗങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലും അതുപോലെ തന്നെ അൻവർശ്ശേരിയിലും തിരുവനന്തപുരത്തുമൊക്കെ നടത്തിയ പല പ്രസംഗങ്ങളുണ്ട് ഈ പ്രസംഗങ്ങളാണ് അതായത് പണ്ടുകാലത്തെ ഈ വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെയുള്ള ആളുകളൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ കേട്ട് ഹർഷപുളകിതരായി അല്ലെങ്കിൽ യുദ്ധ സന്നാഹവുമായി എത്തുന്ന അതായത് മനുഷ്യരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ചില പ്രസംഗകരുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് മാധനി മാധനി പറയുന്ന പ്രസംഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിന്നൊരാൾ കേട്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വികാരം കൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകുമെന്നാണ് പറയുന്നത് അത്രയും പവർഫുള്ളാണ് മാധനിയുടെ പ്രസംഗങ്ങൾ ഈ കൂട്ടത്തിൽ അതുകൂടി പറഞ്ഞേ ഉള്ളൂ ഈ ISSC നിരോധിച്ചപ്പോൾ അവർ PDP ഉണ്ടാക്കി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ജനങ്ങളെയൊക്കെ സേവിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ PDP ഇന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ രാഷ്ട്രീയ പരിരക്ഷയും കിട്ടി പിന്നെ NDF ആണ് മറ്റൊരു സംഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സിമിയാണ് നിരോധിക്കപ്പെട്ട മറ്റൊരു സംഘടന സിമി പല പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ സിമിയുടെ പ്രവർത്തകനായിരുന്നു വാഗമൺ സിമി ക്യാമ്പ് ഇവിടെ തീവ്രവാദത്തിനും മതഭീകരതയ്ക്കും ആഹ്വാനം ചെയ്ത വാഗമൺ സിമി ക്യാമ്പ് 2007 തോന്നുന്നു അത് ആസൂത്രണം ചെയ്തതും അതിന് നേതൃത്വം കൊടുത്തതുമൊക്കെ ഈ KT ജലീൽ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് വാർത്തകളുണ്ട് മാധ്യമ വാർത്തകളുണ്ട് പിന്നീട് ഇന്ന് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ദൃശ്യമാധ്യമങ്ങളൊന്നും ശക്തമല്ലാതിരുന്ന ഒരു കാലത്ത് ആ വാർത്തകളൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ചർച്ച ചെയ്തില്ല സർക്കാരുകളൊക്കെ അതൊന്നും കണ്ടെന്നുപോലും നടിച്ചില്ല കാരണം ഇതിനെയൊക്കെ കയറി അന്വേഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരുകൾക്ക് തന്നെ അവർക്ക് ഭരണ സംവിധാനത്തിന് തന്നെ ഭീഷണിയാകും അല്ലെങ്കിൽ അവർക്ക് ഇനിയും ഭരണം കിട്ടില്ല മുസ്ലിം പ്രീണനം നടക്കില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം രണ്ട് സർക്കാരുകളും UDF സർക്കാരും LDF സർക്കാരും ഇതൊന്നും കണ്ടെന്നുപോലും നടിച്ചില്ല എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും എന്തെങ്കിലും ആകട്ടെ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം എന്ന് പറഞ്ഞ് കൈ കഴുകി ഇറങ്ങിയ മട്ടാണ് കണ്ടത് അത് ഇപ്പോഴായാലും അന്നായാലും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് എന്നിങ്ങനെ പല സംഘടനകളുണ്ടായി തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിൻ്റെ TJ ജോസഫിൻ്റെ കൈവെട്ടിയതും എറണാകുളം മഹാരാജാസ് ക്യാമ്പസിൽ അഭിമന്യുവിനെ കൊന്നതും ഒക്കെ ഈ പോപ്പുലർ ഫ്രണ്ട് സംഘടന അതുപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളാണ് എന്ന ഗുരുതരമായ ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൻ്റെ ചില പ്രവർത്തകരൊക്കെ തന്നെ കീഴടങ്ങിയെന്നൊക്കെ പറയുന്നു പക്ഷേ വർഗീയത തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാരും CPMഉം ഇതിനെ നേരിട്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ SDP യുടെയോ ഒന്നും പേര് പോലും ഇതുവരെ ഒരു CPM നേതാവും മിണ്ടിയതായി അറിവ് പോലുമില്ല കനകമലയിലും വാഗമണ്ണിലും പാനായിക്കുളത്തും നടന്ന രഹസ്യ ക്യാമ്പുകൾ ഭീകര സംഘടനകളുടെ ക്യാമ്പുകളായിരുന്നു അറിയാമല്ലോ കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ സ്ഫോടനവും കളമശ്ശേരിയിൽ തമിഴ്നാട് ബസ് കത്തിച്ചതും കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനം ആര്യങ്കാവിൽ പാക് നിർമ്മിത വെടിയുണ്ട പിടിച്ചതും എല്ലാം ഈ കണ്ണികളിലെ സംഭവങ്ങളുമായി ചേർത്ത് വെക്കേണ്ടതുണ്ട് തടിയൻ്റെ ഉടൻ നസീർ IS ചാവേറായതും 35-ൽ പരം പേരെ ISലേക്ക് റിക്രൂട്ട് ചെയ്തതും ഈ അടുത്ത കാലത്താണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന സ്വർണ്ണക്കടത്തിലെ ഇപ്പോഴത്തെ 3-ാം പ്രതി ഈ തടിയൻ്റെ ഉടൻ നസീറിനെ പോയി സന്ദർശിച്ചിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഭീകരവാദവും തീവ്രവാദവും മതഭീകരതയും ഒക്കെ ഇവിടെ ഇങ്ങനെ കൂടി കുഴഞ്ഞ് ഒരു പ്രത്യേക പരുവത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ IS ബന്ധം കൂടി നേരിട്ടുള്ള IS ബന്ധം കൂടി ഇപ്പോൾ UN സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ തീർച്ചയായും നമ്മൾ മതഭീകരന്മാരുടെ ഭീഷണിക്ക് മുന്നിൽ അങ്ങനെ പാളിപ്പോകുന്ന ഭാരതമൊന്നുമല്ല ഇത് ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കാര്യം അറിയില്ല കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇത്തരം ഭീകരവാദികളുടെയും ഒക്കെ കൂട്ടുകൂടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇടത് ജിഹാദി കൂട്ടുകെട്ടിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ സഖാക്കന്മാരൊക്കെ ഒരു കാര്യം ആലോചിക്കണം കോൺഗ്രസ്സുകാരും ആലോചിക്കണം നമുക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ ഇവിടെ ഭീകരവാദികൾ നടമാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭരണമൊന്നും ഇവിടെ നടക്കില്ല അവർ കയറി അങ്ങ് അഴിഞ്ഞാടും എന്നുള്ള കാര്യം വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ് ഇവിടെ LDF സർക്കാരാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇനി UDF സർക്കാർ വരും പക്ഷേ ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായ ഭാരതമാണ് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഭാരതമാണ് ഇവിടെ നട്ടലുള്ള ഒരു സർക്കാരുണ്ട് ഇന്ത്യയിൽ അതുകൊണ്ട് ഈ ഭീകരതയും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങ് എവിടെയെങ്കിലും കൊണ്ടേ നിങ്ങൾ ഇറാഖിലോ സിറിയയിലോ കൊണ്ട് വെച്ചാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇതൊക്കെ ഇവിടെ പിടിക്കപ്പെടും നിങ്ങളൊന്നും ആയുഷ്കാലം പുറം ലോകം കാണില്ല എന്നുള്ള കാര്യം ഈ രാജ്യത്തെ തകർക്കാൻ വരുന്നവരോട് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഇതൊക്കെയാണ് ഈ ഭീകരവാദത്തിൻ്റെ കേരള ചരിത്രം അല്ലെങ്കിൽ കേരളത്തിൽ ഭീകരവാദം അഴിഞ്ഞാടിയതിൻ്റെ ചരിത്രം അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ പല രീതിയിൽ പല ചിത്രങ്ങളായി
പല ഫ്രെയിമുകളായി ഈ ഭീകരതയും മതതീവ്രവാദവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ചെറിയ തോതിലെങ്കിലും എന്നുള്ളതാണ് വാസ്തവം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ പലതവണ ഫോണിൽ വിളിച്ചു എന്ന് മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസ് സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഈ വിഷയവുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ വ്യക്തികളെ സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ആ വ്യക്തി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം രംഗത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഈ വിവാദ വ്യക്തികളുമായി സമ്പർക്കത്തിലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കോളുകൾ ഈ കോൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം മറ്റു മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചനകൾ വാർത്തകളായി നൽകിയത് ഒരു ദിവസത്തിന് ശേഷം മന്ത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങളും നൽകി മറ്റു മാധ്യമങ്ങൾ പിന്നീടാണ് അത് നൽകിയത് സ്വപ്ന ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യകണ്ണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക തത്വമയി ന്യൂസ് എന്നും എവിടെയും എപ്പോഴും ഒരു കാതം മുന്നിൽ